നമസ്കാരം. കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നത് ഏറെ ആശ്വാസമാകുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മുണ്ടക്കയം പാറത്തോട് മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്തത്. ഇവിടങ്ങളിൽ പ്രതിരോധ പ്രവർത്തനത്തിലൂടെ സാമൂഹിക വ്യാപനം തടയാനായത് കോവിഡിനെ നിയന്ത്രിക്കാനായി. അതേസമയം എരുമേലി ഗ്രാമപഞ്ചായത്തിൽ 39 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. ചേനപ്പാടി കിഴക്കേക്കരയിലെ സ്വകാര്യ ഫാക്ടറിയിൽ ജീവനക്കാരായ 10 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. എരുമേലി പഞ്ചായത്തിൽ 4 മേഖലകളാണ് കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ളത്. ഇവിടെയുള്ളവർ കടുത്ത ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. എരുമേലി പഞ്ചായത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർ 34 പേരാണ്. കനകപ്പലം, ശ്രീനിപുരം, ചെറുവള്ളി എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ മുഴുവൻ പേരുടെയും ഫലം നെഗറ്റീവായി. ഏഞ്ചൽ വാലി 12 വാർഡിനെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ചേനപ്പാടി കിഴക്കേക്കര, ചരള, കനകപ്പലം, ശ്രീനിപുരം കോളനികൾ കണ്ടെയ്ൻമെന്റ് സോണിന്റെ പരിധിയിലാണ്. 25 പേരെയാണ് പഞ്ചായത്ത് ക്വാറന്റീനിൽ പാർപ്പിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ഒരു മാസമായി ഭീതിയോടെയായിരുന്ന മുണ്ടക്കയം മേഖലയിൽ പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുണ്ടക്കയത്തും വണ്ടൻപതാലിലുമാണ് രോഗികളെ കണ്ടെത്തിയത്. നിലവിൽ 34 രോഗികൾ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിൽ കഴിയുന്നു. മുണ്ടക്കയം 8 വാർഡ് മാത്രമാണ് നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂട്ടിക്കൽ പഞ്ചായത്തിൽ കിഡ്നി രോഗം ബാധിച്ച മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ വീട്ടമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. എന്നാൽ ഇവരുടെ മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം കബറടക്കം നടത്തിയതിനാൽ മേഖലയിൽ ഭീതിക്കിടയാക്കിയിട്ടില്ല. പഞ്ചായത്തിലെ 1 വാർഡ് മാത്രമാണ് കണ്ടെയ്ൻമെന്റ് സോൺ. കൊക്കയാർ പഞ്ചായത്തിൽ രോഗം സ്ഥിരീകരിച്ച എല്ലാവരും നെഗറ്റീവാണ്. കാഞ്ഞിരപ്പള്ളി, മണിമല പഞ്ചായത്തുകളിലും കോവിഡ് ബാധിതരുടെ എണ്ണം കുറവാണ്. മേഖലയിൽ ഏറ്റവും കൂടുതൽ രോഗികളെ കണ്ടെത്തിയ പാറത്തോട് പഞ്ചായത്തിലും ഇപ്പോൾ ആശ്വാസമാണ്. 60 രോഗികൾ ചികിത്സയിലുള്ളതെങ്കിലും പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അധികൃതർ പറയുന്ന കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാൽ കോവിഡിനെ ഏറെക്കുറെ നിയന്ത്രിക്കാനാകുമെന്നാണ് പ്രതീക്ഷ.